അല്ല, ഇന്ന് നേരത്തെ ഇങ്ങ് പോന്നോ? വെറും കൈയോടെയാണല്ലോ വരവ്. ഇന്നെന്താ തല്ലാനും കൊല്ലാനും കൊള്ളയടിക്കാനൊന്നും ആരെയും കിട്ടിയില്ലേ? എന്താ അപ്പൊ ഒരു വിഷമം? കൊള്ളയടിച്ചല്ലേ നമ്മൾ ജീവിക്കുന്നത്, അത് പാപമല്ലേ? എന്റെ മലദൈവങ്ങളെ, നിങ്ങക്കെന്താ ഇതുവരെ ഇല്ലാത്തൊരു സംശയം? കൊള്ളയടിക്കുന്നത് വലിയ പാപമാണെന്ന് ഊരിലെ കിടാങ്ങള് പറഞ്ഞു. അപ്പ നിന്നോട് ചോദിച്ചില്ല, ഉത്തരം പറയേണ്ടത് നിന്റെ അമ്മയാണ്. കൊള്ളയടിക്കുന്നത് മഹാപാപം തന്നെയാണ്. കൊള്ളയടിച്ച മുതല് നമ്മളെല്ലാം കൂടിയല്ലേ തിന്നും കുടിച്ചു തീർക്കുന്നത്? അപ്പോ ആ പാപത്തിന്റെ ശിക്ഷ നിങ്ങൾക്കും കിട്ടില്ലേ? ഞങ്ങൾക്ക് എങ്ങനെ കിട്ടാൻ? അവനവൻ ചെയ്യുന്ന പാപത്തിന്റെ ശിക്ഷ അവനവൻ തന്നെ അനുഭവിക്കണം. അപ്പോ ഞാൻ ഇതുവരെ ചെയ്ത പാപങ്ങളെല്ലാം? ഉടയ തമ്പുരാൻ നിങ്ങളുടെ ചുമലിൽ തന്നെ കെട്ടിവച്ചിരിക്കോ? നിങ്ങൾ ഒറ്റയ്ക്ക് അനുഭവിക്കണം. ഞങ്ങൾക്ക് ഒരു തരുമ്പ് പോലും പാവം കിട്ടാൻ പോണില്ല. അല്ല, നിങ്ങളെന്താ തിടുക്കപ്പെട്ടു വന്ന് ഇങ്ങനെ ഒരു സംശയം ചോദിക്കുന്നത്? കൊറേ മുനിമാരെന്റെ മുമ്പിൽ വന്ന് കെട്ടു. അവരാ ഈ സംശയം നിന്നോട് ചോദിക്കാൻ ഇങ്ങോട്ട് അയച്ചത്. മുനിമാരെന്നെ കാത്തു നിൽക്കുക, അവരോട് പോയി ഉത്തരം പറയണം. ഒന്ന് നിക്കണേ, ആരെയും കൂസാത്ത നിങ്ങള് മുനിമാരുടെ വാക്കും കേട്ടോണ്ടാണോ ചാടി പുറപ്പെട്ടത്? ഈ മുനിമാരൊക്കെ പെരും കള്ളന്മാരാ. ഓരോരോ കുണദോഷങ്ങൾ പറഞ്ഞ് മനസ്സ് മാറ്റിക്കാൻ നോക്കും. ഒന്നും വിശ്വസിക്കരുത് കേട്ടോ. ഇന്ന് കുടീരെ തീ പോകാൻ വകയൊന്നുമില്ല. ആ മുനിമാരെ കയ്യിൽ നിന്ന് ഉള്ളതെല്ലാം തട്ടിപ്പറിച്ച് കൊണ്ടുവന്നേക്കണം. കൊള്ളയും കൊലയൊക്കെ നിർത്താൻ പോണ ഒരു പുത്തിമോശക്കേട് പോലെ. മലങ്കാളി പട്ടിണിക്കിടല്ലേ? െ മടങ്ങി വരാമെന്ന രത്നാകരന്റെ വാക്കു വിശ്വസിച്ചാണ് നമ്മൾ കാത്തു നിൽക്കുന്നത്. രത്നാകരൻ വാക്കു പാലിക്കുമോ? രത്നാകരൻ വാക്കു പാലിക്കും, പാലിക്കണം. രത്നാകരന്റെ സമൂലമായ മാറ്റത്തിന് അസ്ഥിവാരം തീർക്കാനുള്ള അടിസ്ഥാന ശിലയ്ക്ക് കൂടി നമ്മൾ കാവൽ നിൽക്കുകയാണ്. രത്നാകരന്റെ ഭാര്യയും മക്കളും എന്താണ് പറഞ്ഞത്? അവനവൻ ചെയ്യുന്ന പാപങ്ങളുടെ ശിക്ഷ മുഴുവൻ അവനവൻ തന്നെ അനുഭവിക്കണമെന്ന്, തരുമ്പ് പോലെ ശിക്ഷ അവർക്ക് അനുഭവിക്കേണ്ടി വരില്ലെന്ന്. രത്നാകര, കെട്ടിയ പെണ്ണിനെയും സന്താനങ്ങളെയും പോറ്റുക എന്നത് ഗ്രഹനാഥന്റെ ധർമ്മമാണ്. ഗ്രഹനാഥൻ കൊണ്ടുവരുന്നതെന്തും സംതൃപ്തിയോടെ സ്വീകരിക്കുക എന്നത് ഭാര്യയുടെയും മക്കളുടെയും ധർമ്മം. സൽപ്രവൃത്തിയിലൂടെ കിട്ടുന്ന പണം കൊണ്ടാണ് അവരെ പോറ്റുന്നതെങ്കിൽ അതിന്റെ പുണ്യഫലം എല്ലാവർക്കും തുല്യം. മറിച്ച് ദുഷ്പ്രവൃത്തിയിലൂടെയാണ് അവരെ പോറ്റുന്നതെങ്കിൽ അതിന്റെ ഫലം ഗ്രഹനാഥന് മാത്രം. അത് ധർമ്മതത്വമാണെന്നറിയുക. ഞാൻ ചെയ്യുന്നത് കൊടും പാപമാണെന്നറിഞ്ഞിട്ടും നിങ്ങളെ കൊള്ളയടിച്ച്
പരമാവധി പണം എത്തിക്കാനാ ഭാര്യ ആവശ്യപ്പെട്ടത്. ഇനി എന്താണ് രത്നാകരന്റെ പദ്ധതി? വീണ്ടും പാപങ്ങൾ ചെയ്ത് ശിക്ഷയുടെ അളവ് കൂട്ടുന്നോ, അതോ ചെയ്തു കൂട്ടിയ പാപങ്ങൾ ഒഴിയാനുള്ള പരിഹാരമാർഗം തേടുന്നോ? പാപങ്ങൾ നശിക്കാനുള്ള മാർഗം തേടുന്നു. എനിക്ക് തപസ് ചെയ്യണം. തപസ് ചെയ്യണമെങ്കിൽ രാമനാമം ജപിക്കണം. അതറിയുമോ രത്നാകരന്? ഇല്ല, എനിക്ക് ഒന്നും അറിയില്ല. എനിക്ക് തപസ് ചെയ്താ മതി. തപസ് ചെയ്യാൻ നമുക്ക് മറ്റൊരിടം വരെ പോകണം. വരും. നീ ആ മരം ശ്രദ്ധിക്കൂ. ഇനി ഈ മരം ശ്രദ്ധിക്കൂ. ഇനി ഇവിടെ ഇരുന്നോളൂ. അങ്ങനെയല്ല, ചമ്രം പടിഞ്ഞിരുന്നോളൂ. ഇനി ഈ രണ്ടു മരങ്ങളെയും നോക്കി ആ മരം ഈ മരം എന്ന് നിർത്താതെ പറയുക. മരങ്ങളെ നോക്കി അങ്ങനെ പറയുന്നതാണോ തപസ്സിരിക്കാനുള്ള നാമജപം? അല്ല, പക്ഷേ തുടർച്ചയായി ആ മരം ഈ മരം എന്ന് പറയുമ്പോൾ നീ അറിയാതെ അത് രാമമന്ത്രമായിക്കോളും. കുറച്ചു കാലം കഴിയുമ്പോൾ ഞങ്ങൾ വീണ്ടും ഇതുവഴി വരുന്നതായിരിക്കും. അതുവരെ ഈ മന്ത്രം ഉച്ചരിച്ച് രത്നാകരൻ ഇവിടെ തന്നെ ഇരുന്നു കൊള്ളുക. അങ്ങനെ തന്നെ ചെയ്തോളാം. ആമരം ഈ മരം, 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 ആമരം. എന്താ, നിങ്ങൾക്ക് കാട്ടാളന്റെ കഥ തുടർന്നും കേൾക്കണമെന്ന് താല്പര്യമുണ്ടോ? ഉണ്ട്. അടിയങ്ങളെ പോലെ കുടുംബം പോറ്റാൻ വേണ്ടി കൊള്ളയടിക്കുന്ന ഒരാളിന്റെ കഥയല്ലേ, തുടർന്നും കേൾക്കാൻ താല്പര്യമുണ്ട്. അങ്ങനെ ഒരു ഭൂതകാലമാണല്ലോ എനിക്കും ഉള്ളത്.
ആ നിലയ്ക്ക് ഈ കഥ എനിക്കും താല്പര്യജനകം തന്നെ. ആ മരം ഈ മരമെന്ന് കാട്ടാളൻ തുടർച്ചയായി മന്ത്രിച്ചുകൊണ്ടിരുന്നപ്പോൾ കാട്ടാളൻ പോലും അറിയാതെ അത് രാമമന്ത്രമായി മാറി. നിങ്ങൾ ശ്രീരാമനാമം ചൊല്ലാറുണ്ടോ? അടിയങ്ങൾ ചൊല്ലാറില്ല, പക്ഷേ വീട്ടിലുള്ളവർ ചൊല്ലുന്നത് കേട്ടിട്ടുണ്ട്, രാമ 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 എന്ന്. ആ മരം ഈ മരമെന്ന് ഏകാഗ്രതയോടെ കാട്ടാളൻ ഉരുവിട്ടപ്പോ അത് രാമ 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 എന്നായി മാറി. ഏഴ് മഹാജ്ഞാനികളുടെ മസ്തിഷ്കങ്ങളിൽ ഉദിച്ച ബുദ്ധിയല്ലേ? അത് രാമമന്ത്രമായി മാറിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കഥ തുടർന്നും കേൾക്കട്ടെ കുമാര. കാലചക്രത്തിന്റെ ചിറകിലേറി ദിനരാത്രങ്ങൾ കൊഴിഞ്ഞുകൊണ്ടേയിരുന്നു. ഋതുഭേദങ്ങൾ എത്രയോ മാറി മറിഞ്ഞു. സമയമായി അല്ലേ? അതെ, ഇത് തന്നെയാണ് സംവത്സരങ്ങൾക്ക് മുമ്പ് നമ്മൾ വിഭാവനം ചെയ്ത മുഹൂർത്തം.
പ്രകൃതിയിലെ കാറ്റിന് മനുഷ്യരക്തത്തിന്റെ ഗന്ധമില്ല, മാനവ സൗഹൃദ സുഗന്ധം മാത്രം. കാട്ടുപക്ഷിയുടെ കൂവലിൽ രാക്ഷസീയ ഭാവമില്ല, രാമമന്ത്ര ധ്വനിയാണ്. രാമൻ, 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 പ്രപഞ്ചമെങ്ങും രാമന്റെ നിറപുഞ്ചിരി മാത്രം. ഗുരുക്കന്മാരെ, എക്കാലവും അടിയൻ ഗുരുവര്യന്മാർക്ക് അടിമപ്പെട്ടവനാണ്. ഇനി എന്താണ് അടിയന്റെ ധർമ്മമെന്ന് ഉപദേശിച്ചാലും? മഹാത്മാവേ, ഇനി ഞങ്ങൾ അങ്ങേ ഉപദേശിക്കാൻ പ്രാപ്തരല്ല. ഞങ്ങളെ ഉപദേശിക്കാൻ തക്കവണ്ണം അങ്ങ് മഹാജ്ഞാനിയായിക്കഴിഞ്ഞു. ഇനി എന്താണ് അങ്ങയുടെ തുടർന്നുള്ള ധർമ്മമെന്ന് അങ്ങയുടെ അന്തരംഗം അപ്പോൾ ഉദ്ബോധിപ്പിച്ചുകൊണ്ടേയിരിക്കും. ചിതൽപുറ്റിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ മഹർഷിയാണ് അങ്ങ്. ചിതൽപുറ്റ് ദേവഭാഷയിൽ വാത്മീകമാണ്. അതിനാൽ അങ്ങ് ഇനി മുതൽ വാത്മീകി എന്നറിയപ്പെടുന്നു. അങ്ങയുടെ നാമം തലമുറ തലമുറകളായി രാജ്വല്യമാനമായി ഭവിക്കും. മംഗളം ഭവിക്കട്ടെ. അങ്ങനെ കൊടും ഭീകരനായ രത്നാകരൻ എന്ന കൊള്ളക്കാരൻ, ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത മഹാസാത്വികനായ മഹർഷിയായി മാറി. തമസാ നദിയുടെ തീരത്തുള്ള ആശ്രമത്തിൽ വസിച്ച് രാമായണമെന്ന ആദികാവ്യം രചിച്ച മഹാകവി ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ ഉപേക്ഷിച്ചപ്പോൾ ദേവിക്ക് ആശ്രമത്തിൽ അഭയം നൽകിയ മഹാകാരുണ്യവാൻ, ശ്രീരാമന്റെ പുത്രന്മാരായ ലവകുശന്മാർക്ക് രാമായണ കഥ എന്ന ജ്ഞാനാമൃതം പകർന്നു നൽകിയ ഗുരുശ്രേഷ്ഠൻ, മഹാജ്ഞാനികളോടുള്ള സമ്പർക്കവും അവരുടെ വാക്കുകളെ അനുസരിക്കാനുള്ള ലാളിത്യവും ഉണ്ടായാൽ കാട്ടാളന് പോലും കാവ്യദേവത വഴങ്ങിക്കൊടുക്കും എന്നല്ലേ കുമാര ഈ കഥയുടെ ഗുണപാഠം? അതെ. ഇനി എന്താണ് ഇവരുടെ അഭിപ്രായമെന്ന് കേൾക്കട്ടെ. മനസ്സിനെ ഇത്രയും പിടിച്ചുരച്ച ഒരു കഥ അടിയങ്ങൾ ഇതുവരെയും കേട്ടിട്ടില്ല. എത്രയോ മഹർഷിമാരെ അടിയങ്ങൾ കൊള്ളയടിച്ചിട്ടുണ്ട്. ഒരു മഹർഷി പോലും തിരിഞ്ഞു നിന്ന് ഇങ്ങനെ ഒരു കഥ ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. എങ്ങനെ പറയാൻ? അടിയങ്ങളെ കാണുമ്പോ ജീവനും കൊണ്ട് ഓടി ഒളിക്കുന്ന മഹർഷിമാർക്ക് എങ്ങനെ കഥ പറയാൻ കഴിയും? എല്ലാത്തിനും അതിന്റേതായ സമയവും കാലവും ഉണ്ട് സുഹൃത്തുക്കളെ. ഹൃദയത്തെ വല്ലാതെ നൊമ്പരപ്പെടുത്തുന്ന കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇപ്പോഴാണ് വിധിച്ചിട്ടുള്ളത്. വാൽമീകി മഹർഷിക്ക് കാവ്യം രചിക്കാനുള്ള പ്രചോദനം എങ്ങനെയുണ്ടായി എന്നുകൂടി പറഞ്ഞാലേ ഈ കഥ ഒരുവിധം പൂർണ്ണമാവുകയുള്ളൂ. അതുകൂടി പറയാം. വൃക്ഷശിഖരത്തിൽ കൊക്കുരുമിയിരുന്ന ക്രൗഞ്ച പക്ഷികളിൽ ഒന്നിനെ ഒരു വനവേടൻ അമ്പെയ്തു വീഴ്ത്തി. നിലം പതിച്ച പക്ഷിയുടെയും ഇണപ്പക്ഷിയുടെയും രോദനങ്ങൾ മഹർഷിയിൽ തീവ്ര ദുഃഖത്തിന്റെ വേലിയേറ്റം തന്നെ സൃഷ്ടിച്ചു. ആ പക്ഷികളെ ശ്രീരാമനും വൈദേഹിയുമായി കണ്ട് അവരുടെ കഥ കാവ്യമായി രചിക്കുവാൻ തുടങ്ങി വാൽമീകി മഹർഷി. ആ കാവ്യമാണ് ആദികാവ്യമായ രാമായണം. മഗമ ശാശ്വതി സമ യത്ക്രൗഞ്ജമിഥുനാദേകം
അവധി കാമമോഹിതം. രാമായണ കഥ മുഴുവൻ ഈ ശ്ലോകത്തിൽ അടങ്ങിയിരിക്കുന്നു. അത് മനസ്സിലാക്കിയ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. രാമായണ കഥ മുഴുവൻ ബ്രഹ്മാവ് വാൽമീകിക്ക് ഉണർത്തിച്ചു കൊടുത്തു. 24,000 ശ്ലോകത്തിൽ വാൽമീകി രാമായണം രചിച്ചു. നമ്മുടെ ആദി കാവ്യം, 7 കാണ്ഡങ്ങൾ, 500 അധ്യായങ്ങൾ. രാമായണ കാവ്യം പോലെ മറ്റൊരു കാവ്യമുണ്ടെങ്കിൽ അത് രാമായണ കാവ്യം മാത്രം. പുറത്തേക്ക് പോയ ഞങ്ങളുടെ കഥ കഴിഞ്ഞു കിട്ടാൻ മന്ത്രി നടത്തിയ അന്തർനാടകം വെളിപ്പെടുത്തണോ ഞാൻ?